ഇതൊക്കെ നമ്മുടെ കുഞ്ഞുട്ടനും അതുപോലെ തന്നെ മണിക്കുട്ടിട്ടാ അല്ല രണ്ടാളും നല്ല ഉഷാറായിട്ടിരിക്കണേ കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ നമ്മുടെ പൂമ്പാറ്റ ചെടിയാ നമ്മുടെ പൂമ്പാറ്റ ചെടിയുമ്പോൾ നിറയെ പൂമ്പാറ്റകളാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ നോക്കോ നമ്മുടെ കരിമഞ്ഞളും ഒക്കെ മഴ ഇല്ലാത്തതുകൊണ്ട് ഒക്കെ അങ്ങനെ വാടി ഒരു ഉഷാറും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമുക്ക് മഴയൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് എല്ലാം വാടി നിൽക്കുന്ന ഒരവസ്ഥ മഴ മഴ സമയത്ത് വെച്ചാൽ വഴുതനയും അതുപോലെ തന്നെ വെണ്ടയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് ഒരു ബക്കറ്റും കൊണ്ടുപോകാൻ വന്നിരിക്കണേ കേട്ടോ അപ്പോൾ നമ്മുടെ സാധാ ബക്കറ്റ് അല്ല അത് ഞാനൊരു പ്രാവശ്യം നമ്മളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളുടെ അടുക്കള മാലിന്യം കമ്പോസ്റ്റ് ആക്കുന്ന ഒരു ബക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബക്കറ്റിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ കമ്പോസ്റ്റ് ആയിട്ടുണ്ടോ ഒക്കെ നോക്കാം അതുപോലെ തന്നെ കണ്ടോ ഇതിനെ നിറയെ ഗ്യാപ്പുകളൊക്കെ ഉള്ള ഒരു ബക്കറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബക്കറ്റ് ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ സാധാ ഒരു ബക്കറ്റ് നമുക്ക് ഇങ്ങനെ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഏത് അടുക്കള മാലിന്യവും നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആ കമ്പോസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അടുക്കള മാലിന്യം അതുപോലെ തന്നെ അടുക്കളയിലെ വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കുന്ന ഒരു രീതി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ആ വീഡിയോ ഒന്ന് കയറി കണ്ണ് കാണുകയാണെങ്കിൽ ഈ രീതിയിലുള്ള കമ്പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിലെ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് കാരണം ഇതിലെ നമ്മൾ ഈ ചോറ് അതുപോലെ തന്നെ മീൻ ഇറച്ചി അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഇതിൽ ഇടാനായിട്ട് പാടില്ല ബാക്കി എല്ലാ പച്ചക്കറി വേസ്റ്റും ബാക്കി എല്ലാ മുട്ടത്തോട് സവാളത്തോലി അടക്കമുള്ള എല്ലാതും നമുക്ക് ഇതിലിട്ടിട്ട് നമുക്ക് ഈ രീതിയിൽ കണ്ടോ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും നമുക്കൊരു 10 പൈസ ചിലവില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് നല്ലൊരു കമ്പോസ്റ്റാണിത് അപ്പോൾ ഇതൊന്നും നമുക്ക് പൈസ കൊടുത്തിട്ട് ഒരുപാട് വളങ്ങളൊക്കെ മേടിച്ചിട്ട് ചിലവാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ ഈ രീതിയിലുള്ള നമ്മുടെ ഇങ്ങനത്തെ അവശിഷ്ടങ്ങൾ അതായത് നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഈ ഒരു പച്ചക്കറി വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ ഇവിടെ ഇടുന്നത് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിനടക്കമുള്ള എല്ലാ ചെടികൾക്കും നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ഇടാറുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക മഴയൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ലൊരു കമ്പോസ്റ്റാണിത് കാരണം ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് അവിടെ കിടന്നോളും അതുപോലെ ദ്രവരൂപത്തിലുള്ളതല്ലോ ഖരരൂപമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇതിങ്ങനെ അവിടെ കിടക്കുക ചെയ്യുക മെല്ലെ മെല്ലെ കുറേശ്ശെയായിട്ട് നമ്മുടെ ചെടികൾ ഇതെല്ലാം തന്നെ വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതെന്തിനാണ് നമ്മൾ കൊണ്ടിടാറുള്ളതെന്ന് നോക്കാം ഇത് നമ്മുടെ ഗ്രോ ബാഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഗ്രോ ബാഗിനെക്കാട്ടിലും കുറച്ച് വലുപ്പമുള്ള ഗ്രോ ബാഗാണ് അതിൽ നിൽക്കുന്ന ഒരു ചെറുനാരകത്തിൻ്റെ ചെടിയാണിത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ചെറിയൊരു തൈ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് നമ്മൾ കായാവുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ കായായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സീക്രട്ട് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടുക്കള കമ്പോസ്റ്റൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും ഞാൻ കാണിച്ചു തരാം കായ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ കണ്ടോ കായയായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ചെറുനാരകം വലിയ ഒരു മരം പോലും അല്ല അത് ചെറിയൊരു ഗ്രോ ബാഗിൽ തന്നെയാണ് നിൽക്കുന്നത് കണ്ടോ ഇത്രയും പോകുന്ന ഒരു ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് എന്നിട്ടാണ് കണ്ടോ നമുക്ക് കായയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നല്ല രണ്ട് കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഏറ്റവും ഈ നാരകത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ മെയിൻ ഘടകമെന്ന് പറയുന്നത് വെയിലാണ് കേട്ടോ വെയിൽ എപ്പോഴും കൊള്ളണ സ്ഥലമായിരിക്കണം അപ്പോൾ കുറച്ച് വെയിൽ കൊള്ളണ സ്ഥലത്താണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കായയായി കിട്ടിയതും ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വളമെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെ നമ്മൾ പൊടിഞ്ഞ കമ്പോസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടി വേപ്പം പിണ്ണാക്കും ഇതൊക്കെ ചേർന്നിട്ടുള്ള കമ്പോസ്റ്റ് ട്രൈക്കോഡർമയുടെ കമ്പോസ്റ്റാണ് നമ്മളിതിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ള കമ്പോസ്റ്റ് അതാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു ഗ്രോ ബാഗിൽ അതുപോലെ തന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ കുറച്ചേശം പൊടിഞ്ഞ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ ഞാൻ ഇടയ്ക്കിടെ നമ്മൾ ഇട്ട് കൊടുക്കാറുള്ള കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുക്കളയുടെ വേസ്റ്റിലെ ഈ ഒരു കമ്പോസ്റ്റാണ് ഞാൻ ഈ നാരകത്തിന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാവും പെട്ടെന്ന് കായ ഉണ്ടാവും ഇതൊക്കെ കേട്ടോ അപ്പോൾ പറയുമ്പോൾ ഈ പറയണ പോലെ ഒരുപാട് വെയിലുള്ള സ്ഥലത്തും എല്ലാം നിൽക്കുന്നത് എന്നാൽ അത്യാവശ്യത്തിന് വെയിലുണ്ട് എന്നാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മുടെ നാരകത്തയ്യെ വെച്ച് പിടിപ്പിക്കാൻ നല്ല നിറയെ കായ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയണത് കീടം എന്ന് പറയണത് എലതീനി പുഴുക്കളാണ് ഇപ്പം ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓരോ കണ്ടോ അങ്ങനെ ഓരോ കുറേ ഓട്ടകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പുഴുക്കളുടെ ശല്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബിവേറിയ നല്ലതാണ് പുഴുക്കൾക്കെതിരെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളൊരു 20 ഗ്രാം ബിവേറിയ കലക്കിയിട്ട് നല്ല രീതിയിൽ തെളി വൈകുന്നേരം നേരത്തെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക
അടുത്ത ഒരു മാർഗം എന്ന് പറയണത്, നമ്മൾ ചെയ്യാറുള്ള ഒരു മാർഗം എന്ന് പറയണത്, ഇതിലെ പ്രധാന വേറൊരു വില്ലനെയും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ പിടിച്ചു കേട്ടോ. നമ്മുടെ ഈ ഒരു നാരകത്തിന്റെ ഇലയൊക്കെ തിന്നു തീർക്കണ ഒരാള് നമ്മുടെ പുഴുവിനെക്കാട്ടിലും വലിയ വേറൊരു ശത്രുവാണ്. നമ്മുടെ ഈ പുൽച്ചാടി കണ്ടോ, ഇത് ധാരാളമാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു നാരകത്തിന്റെ ഇല തിന്നു തീർക്കുന്ന ഒരാള് കണ്ടോ. ഇതിന്റെ വലിയ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ചെറുതാണ് ഒരെണ്ണത്തിന് ഞാൻ പിടിച്ചത്. അപ്പൊ ഇവരെയൊക്കെ നമ്മള് എപ്പോഴും നമ്മുടെ ചെടിയുടെ അടുത്ത് വന്നിട്ട് നോക്കണം. അല്ലാതെ ഈ ഒരു പുൽച്ചാടി പോലത്തെ ഇതിനൊന്നും നമുക്ക്, ആ അത് അടുത്തൊരാള് കേട്ടാ, അടുത്തൊരാള്. ഇവരെ ഒരു കൂട്ടത്തോളക്കനെ വന്നിരിക്കാ തോന്നുന്നു. അപ്പൊ നമുക്ക് ഇവരെ പിടിച്ച് നശിപ്പിക്കല്ലാതെ ഈ പുൽച്ചാടി പോലത്തെ ഇങ്ങനത്തെ ഈ ഇല തീനിപ്പുഴുക്കൾ വന്നിരിക്കുമ്പോൾ വേറെ നമുക്ക് മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ പുഴുക്കളാണ് നമ്മളെ ഇതിന്റെ മുകളിൽ ശല്യം ചെയ്യുന്നതെങ്കിൽ, ചിത്രശലഭത്തിന്റെ പുഴുവാണ് ഈ ഒരു നാരകത്തിന്റെ ഇല വന്ന് തിന്ന് തീർക്കുന്നത് കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ശലഭപ്പുഴുവാണ് കൂടുതലായിട്ട് ഇതിൽ കണ്ടുവരാറുള്ളത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യാറുള്ളത് ഒരു 5 മില്ലി വേപ്പെണ്ണ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ബാർ സോപ്പ്, ഒരു നുള്ള ബാർ സോപ്പ് ലയിപ്പിച്ചിട്ട് അതിൽ ചേർത്തിട്ട് നമ്മൾ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. പക്ഷെ ഇതിന് ഈ പറയണ പോലെ ഇതിൻ്റെ ഈ ഒരു ഇലയുടെ കണ്ടോ, ഇതിൻ്റെ ഒരു ഇലയൊക്കെ അങ്ങനെ വരാനുള്ള കാരണം ഈ ഒരു ഇവരാണ്, അതായത് പുൽച്ചാടി പോലത്തെ ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്കിത് കണ്ടോ, അടുത്തൊരു കായ. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു വില്ലനും വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, അടുത്തൊരു വലിയ ആളാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവരെ നമ്മൾ എടുത്ത് നശിപ്പിക്കല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പിടിച്ചു കണ്ടോ. ഇന്ന് എനിക്ക് ഇവിടെ വന്ന് നിന്നപ്പോൾ രണ്ടാളെ കിട്ടിയിട്ടുണ്ട്. ഇവർ രണ്ടാളും ഡേഞ്ചറസ് ആണ്. കാരണം ഇവരാണ് എൻ്റെ ഈ ഒരു നാരകത്തിൻ്റെ ഇല തിന്ന് തീർക്കുന്ന ആൾക്കാർ കേട്ടോ. നമ്മൾ നന്നായിട്ട് പൊടിഞ്ഞ ഈ കമ്പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരകത്തിന് നമുക്ക് ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചുറ്റോറും നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടേ. അപ്പോൾ നമ്മുടെ നാരകം ഇത്ര ചെറിയ ഗ്രോ ബാഗിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് നമ്മുടെ നാരകം ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ. നാരങ്ങയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെറുനാരങ്ങയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് സ്ഥലമില്ലാത്തവരോടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഗ്രോ ബാഗിൽ നമുക്ക് ഇങ്ങനെ നട്ടു വളർത്തിയിട്ട് നമ്മുടെ ഈ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഈ ഒരു കമ്പോസ്റ്റാക്കി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതിങ്ങനെ വളർത്താനായിട്ട്. അപ്പോൾ നല്ല രീതിയിലെ വിളവ് കിട്ടും. അതുമാത്രമല്ല, ഇനി നിങ്ങൾ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒന്നല്ല നടുന്നത്, നിങ്ങൾ നല്ല വെയിലുള്ള സ്ഥലമാണ് പറമ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നിറയെ വിളവ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.